കോട്ടയം നഗരത്തിൽ യുവാവിനെ കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിട്ട സംഭവത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടമാണെന്നും ഗുണ്ടകളെ നിലയ്ക്കു നിർത്താൻ ആഭ്യന്തര വകുപ്പിനാകുന്നില്ല എന്നും വി ഡി സതീശൻ വിമർശിച്ചു. ഷാൻ ബാബുവിന്റെ കൊലപാതകത്തിന് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയത്തെ അരുംകൊല സംസ്ഥാനത്തിന് അപമാനകരമാണ്. ഗുണ്ടാ സംഘങ്ങൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയാണ്. ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പിന് ആകുന്നില്ല. ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് CPM ആണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ നിലവിലെ ചുമതല ആർക്കാണ് എന്നും അദ്ദേഹം ചോദിച്ചു. പോലീസിനെ നിയന്ത്രിക്കാൻ ആളില്ല. പോലീസിലെ ഉന്നതർ പറയുന്നത് ആരും അനുസരിക്കുന്നില്ല. ഒറ്റപ്പെട്ട സംഭവമെന്ന് പറയുന്നത് ഇപ്പോൾ പതിവാണ് എന്നും പി ഡി സതീശൻ വിമർശിച്ചു. പോലീസിലെ കുറ്റകൃത്യങ്ങളും ഗണ്യമായി വർദ്ധിക്കുകയാണ്. ക്രിമിനലുകളെ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന്റെ പരിണിത ഫലമാണിത്. ഇങ്ങനെ പോയാൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സിൽവർ ലൈനിന്റെ കാര്യത്തിൽ പൊതുസമൂഹം പറയുന്നത് സർക്കാർ കേൾക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പദ്ധതി നടപ്പാക്കരുതെന്ന് സമൂഹത്തിലെ 40 പ്രമുഖർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇടതുപക്ഷ ബുദ്ധിജീവികൾ ആവശ്യപ്പെട്ടിട്ടും തിരുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് ജോമോൻ വിമലഗിരി സ്വദേശിയായ ഷാൻ ബാബുവിനെ തല്ലിക്കൊന്ന് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലിട്ടത്. ഷാനിനെ കൊലപ്പെടുത്തിയതായി ഇയാൾ പോലീസുകാരോട് വിളിച്ചു പറയുകയായിരുന്നു. പിന്നാലെ പോലീസ് എത്തി ജോമോനെ പിടികൂടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 9:30 ഷാനിനെ ജോമോൻ ഓട്ടോയിലെത്തി തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഷാനിന്റെ ശരീരത്തിൽ ഇരുമ്പ് വടി കൊണ്ട് മർദ്ദനമേറ്റതിന്റെ നിരവധി പാടുകളുമുണ്ട്. കാപ്പ ചുമത്തി പുറത്താക്കിയതോടെ ജോമോന് കോട്ടയത്തെ ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ പ്രാധാന്യം ഇല്ലാതായെന്നാണ് പോലീസ് പറയുന്നത്. കോട്ടയത്ത് തിരിച്ചെത്തിയിട്ടും സുഹൃത്തുക്കൾ ആരും ഇയാളുമായി സഹകരിക്കുകയും ചെയ്തില്ല. അതിനാൽ തന്റെ മേധാവിത്വം ഉറപ്പിക്കാൻ എതിരാളി സംഘത്തിൽപ്പെട്ടവരെ ലക്ഷ്യമിടുകയായിരുന്നു. കൊല്ലപ്പെട്ട ഷാൻബാബു മറ്റൊരു ഗുണ്ടയായ സൂര്യന്റെ സുഹൃത്താണ്. ജോമോനും സൂര്യനും കോട്ടയത്ത് ഗുണ്ടാ സംഘങ്ങളുണ്ട്. സൂര്യൻ എവിടെയുണ്ടെന്നറിയാനാണ് ഷാനിനെ പ്രതി തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഇരുമ്പ് വടി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. യുവാവിനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് ജോമോൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. കൃത്യം ചെയ്തത് ഒറ്റയ്ക്കാണെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷമായി പ്രതികരിച്ച് കൊല്ലപ്പെട്ട യുവാവിന്റെ അമ്മ ത്രേസ്യമ്മയും രംഗത്തെത്തി. രാത്രിയിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നവർ ആരോപിച്ചു. മകൻ ഷാൻ ബാബുവിനെ ജോമോൻ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നതായും എന്നാൽ മകന്റെ മൃതദേഹമാണ് ജോമോൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നും ഷാനിന്റെ അമ്മ പ്രതികരിച്ചു. എന്തിനാണ് ജോമോനെ പോലെയുള്ളവരെ ഇറക്കി വിടുന്നതെന്നും ഷാനിന്റെ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. രാത്രി 9 ഷാൻ ബാബുവിന്റെ വീട്ടിലെത്തിയ പ്രതി KT ജോമോൻ ഓട്ടോറിക്ഷയിൽ ഷാനിനെ കൂട്ടിക്കൊണ്ടുപോയ ശേഷമാണ് കൊലപ്പെടുത്തിയത്. ജോമോന്റെ സംഘാംഗത്തെ സൂര്യൻ എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘം മുൻപ് മർദ്ദിച്ചിരുന്നു. സൂര്യനെ കുറിച്ച് അറിയാനാണ് ഷാൻ ബാബുവിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്നാണ് വിവരം. രാത്രി 1 കാണാതായതോടെ അമ്മ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. പുലർച്ചെയോടെയാണ് കോട്ടയം ഈസ്റ്റ് സ്റ്റേഷന് മുന്നിൽ മരിച്ച നിലയിൽ ഷാനിന്റെ മൃതദേഹം കണ്ടെത്തിയത്. KT ജോമോൻ കാപ്പ കേസ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞിരുന്നു. നവംബറിൽ പ്രതിയെ നാടുകടത്തിയതാണ്. 2 മുമ്പ് തിരിച്ചെത്തിയ ശേഷമാണ് കൊലപാതകം നടത്തിയത്.